യെസ്, ഞാനിപ്പോൾ എവിടെയാണെന്നറിയാമോ? കാശ്മീരിലാണ്. ഇന്ത്യയുടെ ഏറ്റവും മനോഹരമുള്ള സ്ഥലമാണ് കാശ്മീർ. കണ്ടാൽ ഞെട്ടും. നമുക്ക് പോയാലോ കാശ്മീരിലേക്ക്? യെസ്, കണ്ടാ, ഇത് കാശ്മീരിന് പോലും തകർക്കുന്ന നമ്മുടെ കേരളത്തിന്, നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലെത്തുന്ന പുതിയ ടൈല്, നാനോ വൈറ്റ് 3D. നാനോ 3D എന്ന് പറയും. ഇനി ട്രെൻഡ് 3D ആണ്. നമ്മൾ ഇത്ര നാളൊക്കെ മാർബിൾ ഷെയ്ഡൊക്കെ വിചാരിച്ചു, ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡ്. ഇനി 3D യുഗമാണ്. ഇനി പുതിയൊരു യുഗത്തിലേക്ക് വരണം. ലോകത്തിൽ ആദ്യമായിട്ട് ലോഞ്ച് ഇന്ത്യയിൽ. നോക്കിയ ഫ്ലോറ് എന്ത് രസം, വെള്ളറങ്ങലൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള ആ ഭംഗി നോക്കി, ഒരു അഴുക്ക് പോലും ഇല്ല. നോക്കി എന്തതിൻ്റെ വൈറ്റ്നസ്, എന്തതിൻ്റെ ക്ലാരിറ്റി. ഒറിജിനൽ 3D ടൈൽ പോലെ, ഒറിജിനൽ 3D ടൈല്. നാനോ വൈറ്റ് 3D എന്ന് പറഞ്ഞാണ്ടല്ലോ, ഓഹ്, ഒരു സംഭവമാണ്. ഇനി മുതൽ അടിപൊളി ടൈലുകളാണ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്ലോർ അങ്ങോട്ട് വിരിച്ചാണ്ടല്ലോ, കിടക്കണ കിടക്കലുണ്ടല്ലോ, ഓഹ്, ഒരു സംഭവമാണ്. എന്തോ ഭംഗി, എന്തോ സ്റ്റൈല്. ഇനി മുഴുവനും 3Dയിലേക്ക് മാറി നമ്മൾ. ഇനിയുള്ള ലോകം 3D ആണ്. ഇത് വലിയ ടൈലാണ്, ഇത് വലിയ ടൈലാണ്. 4 പീസ് ജോയിൻ്റ് ചെയ്യുമ്പോൾ റൂം ഏകദേശം നമ്മുടെ റൂമിൻ്റെ സൈസിലേക്ക് എത്തും. വലിയ ടൈലാണ്. ഞാനിതിൽ ഒരു ടൈലെടുത്ത് മാറ്റി വെച്ച് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഇനി ഇതിൻ്റെ പോലെ തന്നെ നമുക്ക് 2-3 കളറോടി ഞാൻ പരിചയപ്പെടുത്താം. ഇന്ന് എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താൻ 3D ടൈലാണ്. ഇത് നാനോ 3D ന്യൂ കൺസെപ്റ്റ്. ഞാനിതിൻ്റെ മുകളിൽ ഒരു കസേരട്ടിരിക്കാം. നോക്ക്, യെസ്, നോക്ക് എന്താ സ്റ്റൈൽ. ഓക്കെ, ഈ വീടിൻ്റെ അകത്തളത്തൊക്കെ നമ്മളിങ്ങനെ ഇരുന്നിട്ടേ, ഈ ഇതിനകത്ത് ഈ 3D എഫക്റ്റ് ടൈൽ അങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ചെയർ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴല്ലോ, ഓ, ഒരു എനർജി ഉണ്ടല്ലോ, ഒരു എനർജി, ഒരു പവർ. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ സ്വർഗലോകത്തിലാണെന്ന് വിചാരിക്കുന്നത്. അതേമാതിരി കൺസെപ്റ്റിലാണ് ഇത് കാണുന്നത്. എന്ത് ഭംഗി, ഓ, കണ്ടിട്ടാണെങ്കിൽ കൊതിയായിട്ടും പാടില്ല, അത്ര ഭംഗി. ഇനി നമുക്ക് ഈ ടൈൽസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചുതരാം, അതിൻ്റെ ഫ്രണ്ട് കാണിച്ചുതരാം, ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന മെത്തേഡ് പറഞ്ഞുതരാം, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത് എങ്ങനെയാണ് ഇത് കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ടൈലുണ്ടല്ലോ, ഇതിൻ്റെ ഈ ടൈല് നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ ബാക്ക് സൈഡ്, അതിൻ്റെ ഫ്രണ്ട്, അതിൻ്റെ തിക്നെസ് ഒക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ബൈ, ആവും ടൈലുണ്ടാവും. നാനോ 3D മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രോസസ്സിങ് നമ്മൾ പറയുന്നത് ഇത് 15mm തിക്നസ്സാണ് ഇതിൻ്റെ തിക്നസ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കി, ബാക്ക് സൈഡ് ഇതിൽ 90% വൈറ്റാണ്. അപ്പോൾ വൈറ്റ് ബോഡി ആയിരിക്കും. 15mm ബോഡിയാണ്, 15mm തിക്നസ്സാണ്. ഇതിൻ്റെ ബാക്ക് ഫുൾ വൈറ്റാണ്, ബോഡി വൈറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് പ്രിൻ്റഡാണ്. ഈ ഡിസൈൻ പ്രിൻ്റഡാണ്. പ്രിൻ്റഡ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റഡ് ഒരു കാലത്ത് പോവില്ല, നല്ല പ്രിൻ്റഡാണ്. എല്ലാ ടൈലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് വെട്ടർഫൈഡിൽ. അപ്പോൾ 3D എഫക്റ്റിൽ ഇത് പ്രിൻ്റഡായിരിക്കും ഇതിൻ്റെ ടോപ്പ്. ഓക്കെ, ഇത് ബാക്ക് 90% അതിൻ്റെ വൈറ്റ് ബേസ് ആയിരിക്കും. കളേഴ്സുകളൊക്കെ അവർ അതിൻ്റെ മുകളിൽ പ്രിൻ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയലാണ് ഇപ്പം നിങ്ങൾ പരിചയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ട് കളർ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നാനോ വൈറ്റ് 3D നിന്ന് നമ്മൾ നാനോ ബ്ലാക്കിലേക്ക് പോകണം. 3D നാനോ ബ്ലാക്ക് 3D. അപ്പോൾ നമുക്ക് നാനോ ബ്ലാക്ക് 3D മനസ്സിലാക്കാം. ഇതാണ് നാനോയുടെ 4 ഷെയ്ഡ്, പുതിയതായിട്ട് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പോണ ഷെയ്ഡ്. ഈ ഷെയ്ഡിന് ഒരു പ്രത്യേകത ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കസ്റ്റമറിനും അറിയേണ്ട 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോണ. 5 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ ബാച്ച് നമ്പർ, ഈ ബാച്ച് നമ്പർ എന്ന് പറയുന്ന സംഭവം പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ബാച്ച് നമ്പർ നമ്മളിപ്പോൾ കസ്റ്റമർ കൊണ്ടുപോയതിന് ശേഷം കസ്റ്റമർക്ക് നമ്മളോട് ചോദിക്കും, കുറച്ച് കഴിയുമ്പോൾ 2 പീസ് ബാക്കി വന്നിട്ട് തിരിച്ചെടുക്കാമെന്ന് ചോദിക്കും. 3 പീസ് ബാക്കി വന്നിട്ടുണ്ട്. തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഈ ബാച്ച് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ ബാച്ച് നമ്പർ തീർന്നു പോകും, കാരണം 10-15 ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വരും. പിന്നെ നമ്മളത് കൊണ്ടുപോയി വിരിക്കുമ്പോൾ 2 കളറായി പോകും. അപ്പോൾ ബാച്ച് നമ്പർ നമ്മൾ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പം പോസിബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈല് തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ആ ടൈല് തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടൈല് വേറെ കസ്റ്റമറിന് ആർക്കെങ്കിലും കൊടുത്തു പോയാൽ അവർ വിരിക്കുമ്പോൾ കളർ മാറി വരും. അതുകൊണ്ട് ടൈല് തിരിച്ചെടുക്കുന്ന ഷോപ്പിൽ പോയി നിങ്ങൾ ടൈല് വാങ്ങിക്കരുത്. കാരണം അങ്ങനെ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ അവർ ബാച്ചിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് കയറി വരും. ടൈല് തിരിച്ചെടുക്കാത്ത ഷോപ്പാണ് എപ്പോഴും നല്ലത്. കാരണം അവിടെ ബാച്ച് നമ്പർ പ്രോബ്ലം ഉണ്ടാവില്ല. അത് ഒരു ഷോപ്പുകാരൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നല്ല ടൈല് തരാൻ ആഗ്രഹിക്കുന്ന ഷോപ്പുകളാണ് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കുക.
അല്ലെങ്കിൽ എനിക്ക് തിരിച്ചെടുത്തേറ്റ കുഴപ്പം, ഇത് ബാച്ച് നമ്മൾ എല്ലാവർക്കും മിക്സ് ചെയ്ത് കയറി വരും, അവർക്ക് എന്തായാലും കളയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അവർ അതിനുള്ള പ്രൈസ് കൂട്ടിയിട്ട് നിങ്ങളിത് വാങ്ങിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ അടുത്ത് ചെയ്യും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ടൈല് ബാക്കി വന്നാൽ തിരിച്ചെടുത്താൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കളർ വേരിയേഷൻ വരും. വളരെ ഇമ്പോർട്ടൻ്റാണ്. പണ്ടൊക്കെ അത് പോസിബിൾ ആയിരുന്നു, അന്ന് കുറച്ച് കളറുകളൊക്കെ ഉണ്ടായുള്ളൂ. ഇന്ന് 100,000 ഡിസൈനോളം മാർക്കറ്റിലേക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കസ്റ്റമർ ഡിസൈനുകൾ വരിക. പിന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് എല്ലാം കസ്റ്റമേഡ് പ്രൊഡക്റ്റ് പോലെയാണ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് റിപ്പീറ്റ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ബാച്ച് നമ്പർ സെറ്റ് ആകുമ്പോൾ, അപ്പോൾ നിങ്ങളതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതരുത്, അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ഇട്ട് കണ്ടാലോ. അർലോ ബ്രാൻഡ് ഫുൾ ബോഡി നാനോ 3D ടൈൽ. നാനോ 3D എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവമാണ്, ഇന്ത്യയിൽ തന്നെ ആരും ഇറക്കിയിട്ടില്ല. നമ്പർ ഫസ്റ്റ് ആണ് നാനോ 3D ലോഞ്ചിങ്. നാനോ 3D, ആഹാ, എന്തെൻ്റെ അഴക്, എന്തെൻ്റെ ഭംഗി. ഫ്ലോറൊക്കെ വിരിച്ചാണ്ടല്ല, ഒരു സംഭവമായിരിക്കും. ഇതാളോ പൈസ നോക്കിയേ. ഈ 3D ടൈല്, ബ്ലാക്ക് 3D ടൈല്, എന്തോതിൻ്റെ ഭംഗി, എന്തോതിൻ്റെ രസം. ബ്ലാക്ക് 3D ടൈൽസ്, ബ്ലാക്ക് 3D ടൈലുണ്ട്, വൈറ്റ് 3D ടൈലുണ്ട്. അപ്പോൾ നമുക്ക് നാനോ വൈറ്റിനാണിത്, നാനോ വൈറ്റ് ബ്ലാക്ക് 3D ടൈലാണത്. 3D എഫക്റ്റാണ്. നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ച് ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡ്സുകളാണ്. ഇപ്പം അതിൻ്റെ ട്രെൻഡ് മാറി, ഇപ്പോൾ ഇതെല്ലാം അടിപൊളി 3D, ബ്ലാക്ക് 3D. ഇത് ഭംഗിയാണ് നോക്കിയേ, ഇത്തോ അതിൻ്റെ ഭംഗി, എന്തതിൻ്റെ ക്ലാരിറ്റി, ഇതിൻ്റെ എഫക്റ്റ് നോക്കിയേ. ഇത്ര നാൾ നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു, നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡ്സുകളാണ്. ഇപ്പോൾ ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡൊക്കെ മാറി, നമുക്കിപ്പോൾ പുതിയ ട്രെൻഡാണ് 3D എഫക്റ്റ്. ഇത് ബ്ലാക്ക് കളർ ഫുൾ ബോഡിയാണ്, ഇതിന് മുകളിൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിന് ഫുൾ കളറാണ് നോക്കൂ, ഫുള്ളാണ്. ഇതിൻ്റെ മുകളിൽ മറ്റേ 90% ഏത് കളറെങ്കിൽ അതായിരിക്കും ഫുള്ള്. ചെറിയ ചെറിയ ഡിസൈനുകളാണെങ്കിൽ മാത്രം മുകളിൽ പ്രിൻ്റഡ് ആയിട്ട് വരും. ഇത് അടിപൊളിയായിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണ്, ഇത്ര നാൾ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ വെച്ച് ഇറ്റാലിയൻ മാർബിളൊക്കെ ഇപ്പോൾ ഔട്ടാകുമാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന ട്രെൻഡ് എന്താണ്, 3D ആണ്. ഇനി മുതൽ നമുക്ക് 3D ടൈലിലേക്കാണ് പോകേണ്ടത്. 3D വീടുകളിലെ ഒറിജിനൽ 3D ഫിനിഷിംഗ് ആണ് ഇനി കൊണ്ടുവരാൻ വേണ്ടത്. ഇതിൻ്റെ ഡിസൈൻ നോക്ക്, ഇതിൻ്റെ ഞരമ്പ് നോക്കി, അതിൻ്റെ എനർജി വന്നിരിക്കുന്ന നോക്കി, അതിൻ്റെ ഭംഗി നോക്കി, അതിൻ്റെ ക്ലാരിറ്റി നോക്കി, അതിൻ്റെ ആ ഷെയ്ഡ് നോക്കി. ഇത്രയും ബ്യൂട്ടി ടൈൽ, ഇത്രയും ഭംഗി, ഇത്രയും ക്ലാരിറ്റി ടൈൽ 3D ഇപ്പോൾ വന്നിട്ടേ ഇല്ല. ഇത് ഇന്ത്യ തന്നെ ഫസ്റ്റ് ലോഞ്ചിങ് ആണ്, വേൾഡിൽ തന്നെയാണ്, വേൾഡിലാകെ ഇന്ത്യയിലാണ് കമ്പനിയുള്ള ഏറ്റവും എക്കണോമി പ്രൈസാണ്. അടിപൊളി ടൈലാണ്. ഞാനിപ്പോൾ ഈ ബ്ലാക്ക് ടൈല് കാണിച്ചത്, ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ബ്ലാക്ക് ടൈൽ. ഇപ്പോഴത്തെ ട്രെൻഡ് ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഴകാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 7 അഴകെന്നാണ് പറയുന്നത്. ബ്ലാക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് നോക്ക്, ഈ ടൈല് നോക്ക്, ഇത് പുതിയ 3D ആണത്. ഈ ടൈല് നോക്ക്, ഇത് നമ്മുടെ കടലിൻ്റെ അടിയിൽ കിട്ടുന്ന എന്താണ് പേര്, അത് കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇതിൻ്റെ ഭംഗി നോക്കി, എന്തിൻ്റെ അഴക്, 3D എഫക്റ്റാണത്. 3D എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് കണ്ടത്. ഇതിൻ്റെ ഒക്കെ ഓരോ ഷെയ്ഡ് ഒറിജിനാലിറ്റി ഒക്കെയാണ്. ഇനി മുതൽ നാനോ വൈറ്റ്, നാനോ 3D, നാനോ വൈറ്റ് 3D, ഇങ്ങനെയാണ് പുതിയ നാനോ ബ്ലാക്ക് 3D. 3D എഫക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റാലിയൻ മാർബിളായിരുന്നു, ഷെയ്ഡുകളായിരുന്നു. ഇപ്പോൾ 3D ട്രെൻഡിലേക്ക് മാറാണ്, 3D ട്രെൻഡിലേക്ക് മാറാണ്. ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ സൈഡിൽ നോക്കൂ, ഇത് 90% കളറുകളായിരിക്കും ഫുൾ ബോഡി വരുന്നത്. ബാക്കി ഇതുമ്പോൾ ഡിസൈൻസുകളുണ്ടെങ്കിൽ മുകളിൽ പ്രിൻ്റഡ് ആയിരിക്കും ഡിസൈൻസാണ്. അത്ര ഭംഗിയാണ്. പിന്നെ ഇത്ര നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ ഇത്ര ഹൈ പോളിഷിങ്, ഈ ഹൈ പോളിഷിംഗ് കൊണ്ട് നിങ്ങൾ തെറ്റി വീഴും എന്ന് പ്രതീക്ഷിക്കും. തെറ്റി വീഴില്ല. ഇത് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഇതിൽ കറപിടിക്കാതിരിക്കാനും ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ടെക്നോളജിയാണ് നാനോ ടെക്നോളജി. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നാനോ ടെക്നോളജി. ആ ബ്രൈറ്റ്നസ് ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും നമ്മൾ ഇവർക്ക് ഇത്ര അഴക, അത് ആ അഴകുകൊണ്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നടന്നു പോയാൽ തെറ്റി വീഴില്ല. ഒരു കാരണം വെച്ചാൽ തെറ്റി വീഴില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ബ്രൈറ്റ്നസ്സാണ് അതിൽ കൂടുതലുള്ള, ഒരിക്കലും തെറ്റ്. കാരണം നമ്മളിത് ഉപയോഗിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്ന 3 കളറാണ് 3D പരിചയം. ഒന്ന് നാനോ ബ്ലാക്ക് 3D, ഒന്ന് നാനോ വൈറ്റ് 3D, രണ്ടെണ്ണം ബ്ലാക്ക്. ഇതൊരു ബ്ലാക്ക്, ഇത് ബ്രൗൺ മിക്സ് ബ്ലാക്ക്. പിന്നെ ഇത് നമ്മൾ പ്യുവർ വൈറ്റ്. നമ്മൾ പറഞ്ഞാൽ നല്ല അടിപൊളി കാശ്മീർ മാറി നിൽക്കുന്ന ടൈലുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുക, വൈറ്റ് ടൈല് പരിചയപ്പെടുത്തുക. നല്ല അടിപൊളി ടൈലുകളാണ്. ഓക്കെ, ഇതിൻ്റെ ഭംഗി ഓക്കെ, ഇത്ര മനോഹരമായ ടൈലുകളാണ്. ഓക്കെ,
എത്ര വൈറ്റ്നസ്, എത്ര ഇമ്പ്രൂവ്മെൻ്റ് ടൈലാണ്. കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്ത ഭംഗിയാണിതിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്ര നേരം 3D ടൈലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ കണ്ടമാനം പരാതികളുണ്ടായിരുന്നു. ആ മൂന്നാല് പരാതികളുടെ മറുപടികൾ പറയാം. ഈ ടൈല്, ഈ 3D പോലെയുള്ള ടൈല്, അല്ലെങ്കിൽ നാനോ വൈറ്റ്, നാനോ 4K, നാനോ 3D മുതലായ ടൈലുകളെല്ലാം നമുക്ക് കസ്റ്റമേഡ് പ്രൊഡക്റ്റാണ്. നിങ്ങളിപ്പോൾ ഇന്ന് തന്നെ ഓടി വന്നാൽ ഇന്ന് തന്നെ ഈ സാധനം ഇവിടെ കിട്ടില്ല. 3 മാസം വെയിറ്റിംഗ് ആണ്. കമ്പനി പറയുന്നത് 6 മാസം. കാരണം ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഇന്ത്യയിൽ മാത്രം 3 ഫാക്ടറി ഉള്ളൂ. കാരണം ഇന്ത്യയിലാണ് ഈ കോസ്റ്റ് വൈസ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞ് കിട്ടുന്നത്. മറ്റു രാജ്യങ്ങളിൽ ഇത് ഭയങ്കര കോസ്റ്റ് ആയതുകൊണ്ട് അവർ ലേബർ കോസ്റ്റൊക്കെ കൂടിയതുകൊണ്ട് അവരവിടെ പ്രൊഡക്ഷൻ ചെയ്യില്ല. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മെറ്റീരിയൽ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വെയിറ്റിംഗ് പീരീഡ് വരാണ്. കാരണം നമ്മൾ ഓർഡർ കൊടുക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങൾ ഓർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമാതിരി വെയിറ്റിംഗ് പീരീഡ് വരും. ആകെ ഇന്ത്യയിൽ 3 കമ്പനിയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ കമ്പനി കൂടുതലായി ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ ഇത് വരും. അപ്പോൾ ഈ ഓർഡറുകളെല്ലാം കസ്റ്റമേഡാണ്. ആദ്യം മനസ്സിലാക്കുക, കസ്റ്റമേഡ് ആയി ഓർഡർ കൊടുത്താൽ 3 മാസം മുമ്പ് നിങ്ങളിതിന് അഡ്വാൻസ് കൊടുത്ത് വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇന്ന് ഓടി വന്നാൽ കിട്ടില്ല. റെഗുലർ ആയിട്ട് അപ്പോൾ ഈ ബോർഡിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ റെഗുലർ ഐറ്റങ്ങളാണ്. ചെറിയ ചെറിയ ടൈലുകൾ റെഗുലർ ഐറ്റങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. വലിയ ഐറ്റങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. കസ്റ്റമേഡ് പ്രൊഡക്റ്റാണ്. അതിന് വെയിറ്റിംഗ് പീരീഡ് വരും. അത് ഇവിടെ അല്ല, ഇന്ന് കേരളത്തിൽ ഏത് ഷോപ്പിൽ പോയാലും ഇങ്ങനെയാണ്. ഇന്ത്യ പോയാലും അങ്ങനെ തന്നെയാണ്. മാനുഫാക്ചർ പ്ലാന്റിൽ പോയാലും അങ്ങനെ തന്നെയാണ്. അവർ വെയിറ്റിംഗ് പീരീഡ് ചോദിക്കും. എന്നാലേ നമുക്ക് ഈ സാധനം സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ, നമ്മൾ സ്പെഷ്യൽ കസ്റ്റമേഡ് പ്രൊഡക്റ്റുകൾ എടുക്കുവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ചില കസ്റ്റമർ ഇങ്ങനെയുള്ള നാനോ 4K കൊണ്ടുപോയി ബ്ലാക്ക് കളർ കൊണ്ടുപോയിട്ട് സ്ക്രാച്ചസ് വീണു എന്ന് പറയുന്നുണ്ട്. സ്ക്രാച്ചസ് വീണ പരാതികൾ വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ടൈല് വിരിക്കുന്ന സമയത്ത്, നമ്മൾ ഓരോ ടൈല് വിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഷീറ്റ് ഇടണം. മുകളിൽ നമ്മൾ ഷീറ്റ് ഇട്ടതിന് ശേഷം, മറ്റുള്ള വർക്കുകൾക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ഷോറൂമിൽ തന്നെ ഈ ഫ്ലോറിൽ ഞാൻ ഈ നാനോ ബ്ലാക്ക് ടൈൽ എല്ലാം ഇട്ടുണ്ട്. ഒരു ദിവസം 200 മുതൽ 300 കസ്റ്റമർ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്ന സമയത്ത് ഈ ടൈലുകൾ ഏതെങ്കിലും സ്ക്രാച്ചസ്, കാരണം നമ്മൾ റെഗുലർ ഷൂസ് ഇട്ട് എല്ലാവരും പോകണേ, കാരണം ഒരു ദിവസം 300-400 കസ്റ്റമർ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട്. നടന്നിട്ട് ഈ സ്ക്രാച്ചസ് വരാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾക്ക് ഈ ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്യാം. വർക്കേഴ്സിൻ്റെ അപാകത കൊണ്ട്, അല്ലെങ്കിൽ മണലിട്ട് കട്ട് ചെയ്യുക, മറ്റേ കട്ടർ മെഷീൻ പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ അവിടെയുള്ള പല മേശ കസേര വലിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കുറേ ഒരു വീട് പണിയുമ്പോൾ അറിയാലോ, അത് അവർ ഷീറ്റ് ഇട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ക്രാച്ചസ് വീഴും. ബ്ലാക്ക് ഡിസൈനുകളിൽ സ്ക്രാച്ചസ് പെട്ടെന്ന് എടുത്തറിയും. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണു, വൈറ്റിലും സ്ക്രാച്ചസ് വീഴെങ്കിലും എടുത്തറിയില്ല, ഐവറിയിലും വീഴും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചസ് റഫ്യൂസിൽ വരും, റഫ്യൂസ് ചെയ്താൽ വരും. ഇങ്ങനെ നമ്മൾ നോർമൽ യൂസിൽ ഇപ്പോൾ ഇവിടെ ഇട്ടു, ഞാൻ ഈ ഫ്ലോർ ഇട്ടുതരാം, നിങ്ങളിത് ഉപയോഗിക്കുക, 1-2 മാസം നിങ്ങൾ വന്ന് കണ്ടിട്ട് ഇതിൽ സ്ക്രാച്ചസ്, റെഗുലർ യൂസിന് സ്ക്രാച്ചസ് വീഴോ വീഴില്ലെന്ന് നോക്കൂ. അങ്ങനെ വീഴാണെങ്കിൽ നിങ്ങൾ എടുക്കരുത്. കാരണം ഞാൻ പറയുന്നത്, നമുക്ക് ഒരു മെറ്റീരിയലും കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ട് വരാണെങ്കിൽ നമ്മൾ കൊടുക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അശ്രദ്ധയിൽ വീഴുന്ന കംപ്ലൈൻറ്റുകൾ കമ്പനി ഗ്യാരണ്ടി തരില്ല. നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യൂസ് ചെയ്യും. കാരണം ഇവിടെ വന്ന് ഈ ഷോറൂമിൽ നിങ്ങൾ 1 മാസം യൂസ് ചെയ്തിട്ട് സ്ക്രാച്ചസ് റെഗുലർ ഷൂസ് ഇട്ട് നടന്നിട്ട് വീഴാണെങ്കിൽ നിങ്ങൾ എടുക്കരുത്. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവരും എടുക്കും, മറ്റുള്ള കസ്റ്റമറിൽ വർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മറ്റുള്ള വീട് പണിയുന്നുണ്ടാവുന്ന സാഹചര്യത്തിലുണ്ടാവുന്ന ക്രാക്കുകൾക്ക് കമ്പനി ഗ്യാരണ്ടി തരുന്നില്ല. കമ്പനിയാണ് ഗ്യാരണ്ടി തന്നെ, ഒരു ഡീലറല്ല ഗ്യാരണ്ടി തന്നെ, കമ്പനി ഗ്യാരണ്ടി തരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഫ്രീ ആണ്. കേരളത്തിൽ എവിടെ 100,000 രൂപ മുകളിലേക്ക് ടൈലെടുക്കുന്നതിന് ഫ്രീ ആണ്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ പോകുന്ന സമയത്ത് നമുക്ക് 1-2% ടൈലുകളൊക്കെ പൊട്ടുന്നുണ്ട്. പൊട്ടും, അത് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പൊട്ടാതെ ടൈല് കിട്ടണമെങ്കിൽ നമുക്ക് അഡീഷണൽ കോസ്റ്റ് നിങ്ങളുടെ നിന്ന് ആഡ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് അത് അങ്ങനെ സ്വഭാവമായിട്ട് വരുന്നത് നമ്മൾ അത് കട്ട് ചെയ്ത് എല്ലാ ഷോപ്പിലും, ഇപ്പോൾ ഒരു കമ്പനി പോലും ഞങ്ങൾക്ക് ടൈൽ തരുന്നത്, നിങ്ങൾ ഏത് ഡീലർമാരോട് വെച്ചോ, ഒരു കമ്പനി പോലും ഞങ്ങൾക്ക് ടൈൽ തരുന്നത് ടൈൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ കമ്പനി അതിന് ഉത്തരവാദിത്വമില്ല. കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല. കമ്പനി അവിടെ നിന്ന് കയറ്റി വിട്ടാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഷോപ്പിലെത്തിയാൽ നിങ്ങൾക്ക് ഡാമേജ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാം. അതേമാതിരി നിങ്ങൾക്ക് ഇതിനൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്, നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. നമുക്ക് 100,000 രൂപയ്ക്ക് 1,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഓൺ ദ വേയിൽ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അതിൽ നമ്മളൊരു ചെറിയ ഡാമേജുകൾക്കൊന്നും അവർ വകവച്ചിട്ടില്ല, മേജർ ഡാമേജുകൾക്ക് വരാം. പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇറക്കണ സമയത്തുണ്ടാകുന്ന അപകടങ്ങളുണ്ട്. ടൈലിറക്കുമ്പോൾ വീണ് പൊട്ടുക, അങ്ങനെ ശ്രദ്ധിക്കാതെ വീണുപോയ, അതിനൊന്നും ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഡാമേജുകൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരും. അത് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കാതല്ലാതെ അത് റീപ്ലേസ്മെൻറ്റ് മാറ്റിത്തരാൻ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അതിനുള്ള പ്രൈസ് നമ്മൾ അഡീഷണൽ കാണേണ്ടി വരും. ഇപ്പോൾ ആര് മാറ്റി ഷോപ്പ് തരുമെന്ന് പറയുകയാണെങ്കിൽ അവർ 100,000 രൂപയ്ക്ക് 10,000 രൂപ എക്സ്ട്രാ ആഡ് ചെയ്യും.
നമ്മൾ കണ്ടിന്യൂ അങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് 10-20,000 രൂപ എക്സ്ട്രാ കൊടുത്താലാണ് സർവീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് വൈസ് കൂടി വരും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഓരോ പോളിസിയാണ്. ഞാൻ കസ്റ്റമേഴ്സിന് എത്രമാത്രം വില കുറച്ച് തരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് 100 കസ്റ്റമറുണ്ട്, 1-2 കസ്റ്റമർ 2 ടൈൽ പൊട്ടും. പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ മുഴുവൻ കുറ്റം ചെയ്ത പോലെയാണ് അവർ കാണുന്നത്. അങ്ങനെയല്ല, അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. ഈ ടൈൽസിൻ്റെ വില 135 രൂപയാണ് വില. ഈ ഡിസൈൻ, ഈ 3D എഫക്റ്റ്, ഈ വലിയ ബിഗ് സ്ലാബ്, 15 mm തിക്നെസ്, ഫുൾ ബോഡി ഉള്ള ടൈൽസിൻ്റെ വില 135 രൂപ പെർ സ്ക്വയർ ഫീറ്റാണ് വില. ഈ 3D എഫക്റ്റിൻ്റെ ടൈല്, അതുമാതിരി നമുക്ക് ഈ ടൈലിലേക്ക് കിടക്കുകയാണെങ്കിൽ ബ്ലാക്ക് കിടക്കുകയാണെങ്കിൽ ബ്ലാക്കിന് കുറച്ച് വില കൂടുതലായിരിക്കും എപ്പോഴും. ഈ ടൈലിന് 145 രൂപയാണ് വില. ഈ ബ്ലാക്ക് ഡിസൈൻ ഉള്ളത് 145 രൂപയാണ് ഈ 3D എഫക്റ്റ് ടൈൽസിന്. അടുത്ത ഡിസൈൻ ഇതും 145 ആണ്, ബ്ലാക്ക് 3D. ബ്ലാക്ക് 3D നാനോ ബ്ലാക്ക് 3D 145 റുപ്പീസ്. 2.5 ഒരെണ്ണം 135 റുപ്പീസ് ആണ് നമുക്ക് റേറ്റ് വരുന്നത്. സോ അടിപൊളി പ്രോഡക്റ്റാണ്, അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റാണ്. ഓക്കെ, ഇന്ന് എല്ലാവരും പരിചയപ്പെട്ടു നാനോ 3D. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പരിചയമുള്ളവർക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. വീട് പണിയുന്നവർക്കും ഉള്ള ഹെൽപ്പ് പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്യുന്നത്. വീട് പണിയുന്ന ആരെങ്കിലും പരിചയക്കാരോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം.